പുല്ലു തിന്നാത്ത ഒരു പശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളുണ്ട് വടകരയിൽ. പേര് സുപ്രഭ. ഇവൾ കഴിക്കുന്നത് പഴങ്ങളും പച്ചക്കറിയും ബേക്കറി സാധനങ്ങളും. മധുരമാണ് ഏറെ ഇഷ്ടം, പ്രത്യേകിച്ച് ഹൽവ. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലെ താൽക്കാലിക ജീവനക്കാരനായ കണ്ണൂക്കര ചള്ളയിൽ രവീന്ദ്രന്റെ വീട്ടിലെ സുപ്രഭ എന്ന പശുവിനാണ് ഭക്ഷണത്തിലെ ഈ വെറൈറ്റി മെനു. പണ്ടു മുതലേ പഴങ്ങളും പച്ചക്കറിയും പലഹാരവും ഒക്കെ കഴിക്കുമായിരുന്നു സുപ്രഭ. 2 വർഷം മുമ്പ് വരെ പുല്ലും തിന്നുമായിരുന്നു, എന്നാൽ പിന്നീട് പുല്ലു തീറ്റ നിർത്തി. ഹൽവയിലേക്കാണ് ശ്രദ്ധ. സുപ്രഭ എന്ന പേര്, പ്രഭാവതി ഞാൻ വിളിക്കുമ്പോ അങ്ങനെ വന്നാലും പ്രഭേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കും. എന്റെ രവീന്ദ്രൻ. ഇത് 38 വയസ്സായി. 38 പിന്നെ 36 വർഷമായി ഇവിടെ. സ്ഥിരം കഴിക്കുന്നത് ആപ്പിള്, മുന്തിരിങ്ങ, പിന്നെ സപ്പോട്ട, പിന്നെ മാങ്ങ, പഴുത്ത മാങ്ങ, പഴുത്ത ചക്ക. ചില ദിവസം ഒന്നും കൊടുക്കാനില്ലെങ്കിൽ 3-4 കർമ്മസ് വാങ്ങും. 200 രൂപയെല്ലാം വരൂ. നമ്മക്ക് കിട്ടുന്ന പൈസയല്ല ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ, അങ്ങനെ ഇവിടെ 21 വർഷമായിട്ട് ഇത് തന്നെ തിന്നുന്ന നമുക്ക് എങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ടുപോണ്. പിന്നെ വേറൊരു മറ്റുള്ള സഹായങ്ങളൊന്നുമില്ല. ആരെങ്കിലും പല സന്നദ്ധ സംഘടനകളുണ്ടല്ലേ ഇങ്ങനെ പല ഇങ്ങനത്തെ അറിഞ്ഞെല്ലാം കൊടുക്കണം. അതൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അടുത്തുള്ളത് ഇങ്ങനെ ഉള്ള പൈസ അല്ല തന്നെ. അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്ന പൈസ അത്രയല്ല പൈസയുള്ളൂ. അത് എല്ലാം ഇതിന് കൊടുക്കാനേ. ഇവൾക്ക് ഇപ്പോൾ പ്രായം 37 ആണെങ്കിലും ആള് സൂപ്പറാണ്. ചള്ളയിൽ വീട്ടിൽ വേറെയും 6 പശുക്കൾക്കൊപ്പം കഴിഞ്ഞ സുപ്രഭ 14 ആണും ഒരു പെണ്ണുമായി 15 മക്കളെയും പെറ്റു. 7 ലിറ്റർ വരെ പാലും ചുരുത്തിയിരുന്നു. അവസാനത്തെ പൈക്കിടാവിനെ പെറ്റ ശേഷം 2 തവണ കുത്തിവയ്പ് നടത്തിയിട്ടും പിന്നീട് പ്രസവം നടന്നില്ല. അതിൽ പിന്നെയാണ് പുല്ലും കാലിത്തീറ്റയും കഴിക്കാതായത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ശർക്കരയെങ്കിലും വേണമെന്നാണ് സുപ്രഭയ്ക്ക്. പാൽ തരുന്നില്ലെങ്കിലും പശുവിനെ കൊണ്ടും മറ്റു വരുമാനമില്ലെങ്കിലും പോറ്റാൻ തന്നെയാണ് രവീന്ദ്രന്റെ തീരുമാനം. ഇരുപത്തൊന്ന് വർഷമായി പുല്ല് തൊടുകയില്ല. നമ്മള് പുല്ല് കൊടുത്തെത്തുന്നില്ല. നമ്മളതിനാ കൊണ്ട് കൊടുക്കുന്ന പുല്ല് വാങ്ങിക്കൊടുത്താലും വലിയ കാലിത്തീറ്റകളില്ലേ, അതൊന്നും തിന്നൂല. രവീന്ദ്രന്റെ അമ്മയ്ക്ക് സഹോദരൻ നൽകിയതാണ് ഇവളെ. അന്ന് ഇവൾക്ക് 2 വയസ്സ് മാത്രം. ഏതായാലും ഈ ഹൽവ കുതിച്ച് ആരോഗ്യവതിയായി ഇരിക്കട്ടെ.